സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെല്ലൈക്കൻ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും അധികം കാണുന്നതിനായി ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരെക്കുറിച്ചാണ് വല്ലസ്ലി പ്രഭു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് ഇദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ച ഗവർണർ ജനറൽ ആണ് വെല്ലസ്ലി പ്രഭു വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് കൂട്ടുകാരെ വർഷങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക ഗവർണർ ജനറലായ വെല്ലസ്ലി പ്രഭു സൈനിക സഹായ വ്യവസ്ഥ ആവിഷ്കരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിലാണ് ഹൈദരാബാദ് നിസാമാണ് ഇംഗ്ലീഷുകാരുമായി ഈ ഉടമ്പടിയിൽ ഏർപ്പെട്ട ആദ്യ ഭരണാധികാരി റിച്ചാർഡ് കോളി വെല്ലസ്ലി എന്ന് മുഴുവൻ പേരുള്ള ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ വാട്ടർലൂ യുദ്ധത്തിൽ തോൽപ്പിച്ച ആർദർ വെല്ലസ്ലി അഥവാ ഡ്യൂക്ക് ഓഫ് വെല്ലിങ്ടൺ പിൽക്കാലത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പദം വരെ ഉയർന്ന ആർദർ വെല്ലസ്ലി അറിയപ്പെട്ട മറ്റൊരു പേരാണ് വെല്ലിംഗ്ടൺ പ്രഭു ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് വധിച്ച നാലാം മൈസൂർ യുദ്ധം നടന്നത് വെല്ലസ്ലി പ്രഭുവിൻ്റെ കാലത്താണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മൈസൂറിൻ്റെ പല ഭാഗങ്ങളും ഇക്കാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെ നടന്ന രണ്ടാം മറാത്ത യുദ്ധവും വെല്ലസ്ലിയുടെ കാലത്താണ് നടന്നത് തഞ്ചാവൂർ കർണാട്ടിക് പ്രദേശങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടതോടെ മദ്രാസ് പ്രസിഡൻസി രൂപവൽക്കൃതമായി ലേക് പ്രഭുവിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ ഡൽഹിയും ആഗ്രയും പിടിച്ചെടുക്കുകയും മുഗൾ ചക്രവർത്തിയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സംരക്ഷണത്തിലാക്കുകയും ചെയ്തു ഇന്ത്യയെ ആക്രമിക്കുന്നതിന് നെപ്പോളിയൻ ആയിരത്തി എണ്ണൂറ്റിയൊന്നിൽ റഷ്യയിലെ സാർ ചക്രവർത്തിയുമായി ഉടമ്പടിയിൽ ഉടമ്പടിയിലേർപ്പെട്ടത് വെല്ലസ്ലി പ്രഭുവിൻ്റെ കാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ വല്ലസുലി പ്രഭു തൻ്റെ പ്രതിനിധിയായി മെഹദി അലിയെ പേർഷ്യയിലെ ഷായുടെ രാജ്യസദസ്സിലേക്ക് അയച്ചു പേർഷ്യയിലെ ഷായുമായി വെല്ലസ്ലി ഒരു ഉടമ്പടിയിലേർപ്പെടുകയും അതിൻ പ്രകാരം ഷാ തൻ്റെ രാജ്യത്ത് ഫ്രഞ്ച് സേനയ്ക്ക് പ്രവേശനം നൽകില്ലെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു നെപ്പോളിയനുമായി യുദ്ധം ചെയ്യാൻ വെല്ലസ്ലി ആയിരത്തി എണ്ണൂറിൽ ഇന്ത്യൻ പട്ടാളത്തെ ഈജിപ്തിലേക്ക് അയച്ചു കൽക്കത്ത ബോംബെ മദ്രാസ് എന്നിവിടങ്ങളിൽ നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിന് ആയിരത്തി എണ്ണൂറിൽ സംവിധാനം ഏർപ്പെടുത്തി ആയിരത്തി എണ്ണൂറിൽ കൽക്കത്തയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചു വെല്ലസ്ലി പ്രഭുവിൻ്റെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റിയൊന്നിൽ മദ്രാസ് പ്രസിഡൻസി നിലവിൽ വന്നത് ഇന്ത്യ ചരിത്രത്തിൽ വെല്ലസ്ലി പ്രഭു അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോർണിംഗ്ടൺ പ്രഭു തിരുവിതാംകൂർ ദിവാനായിരുന്ന കേശവ പിള്ളയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് ഇദ്ദേഹമാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറലാണ് വെല്ലസ്ലി